ക്രിസ്മസ് എക്സാമിന്റെ ആൻസർ പേപ്പർ തരാൻ പോവുകയാണ്. അതിനു മുമ്പ് ടിൻഡു മോനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് തൂക്കിക്കൊല്ലാൻ പോകുന്നതിന് മുമ്പ് അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണല്ലോ. ഡക്ക്, അതായത് താറാവിനെ കുറിച്ച് ഇംഗ്ലീഷിൽ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞതിന് നീ എന്തായി എഴുതി വെച്ചിരിക്കുന്നത്? നീ തന്നെ അത് വായിക്ക്. അത് പിന്നെ സാർ. വായിക്ക്, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ഐ ലൈക്ക് ഡക്ക്. Duck lives in water. I also drink water. My neighbor uncle drinks alcohol. Alcohol is very bad. It was told by Gandhiji. Gandhiji was a good person. He had one stick. Stick swim in water. Duck also swim in water. Duck take bath in water. Me too take bath in water. I take bath only 5 minutes. But duck take bath full day. I like duck so much. ഇതിലിപ്പോ എന്താ ഒരു തെറ്റ്? ഡക്കിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞതിനെ ഗാന്ധിജിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ വടിയെ കുറിച്ചും ഒക്കെയാണോടാ എഴുതുക? പുതിയ ഹെഡ്മാസ്റ്റർ ചാർജ് എടുത്തിട്ടുണ്ട്. സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പേഴ്സണലായിട്ട് വിളിച്ച് പരിചയപ്പെടുക. അടുത്ത ഉഴൻ ടിൻഡു മോന്റെ. പേഴ്സണലായി പരിചയപ്പെടാൻ ഇയാൾ ആരാ? ലാലു അലക്സോ. യെസ്, കമിങ്. അല്ല, സോറി, മേ ഐ കമിങ്? വരൂ, ഇരിക്കൂ. ഞാനാണ് നിങ്ങളുടെ പുതിയ ഹെഡ്മാസ്റ്റർ. പേര് രാമൻ കർത്ത. അതിന് സാറ് നല്ല വെളുത്തിട്ടാണല്ലോ. മോൻ നല്ല തമാശക്കാരനാണല്ലോ. എന്റെ പേരാ രാമൻ കർത്ത എന്നത്. മോന്റെ പേരെന്താ? ഞാൻ ടിൻഡു. സ്നേഹമുള്ളവരെന്നെ ടിൻഡു മോൻ എന്ന് വിളിക്കും. ഓ, അപ്പൊ നീയാണല്ലേ ആ വിദ്വാൻ. ഇവിടെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോണതെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ പല പരിചയക്കാരും പറഞ്ഞതാ അവിടെ ടിൻഡുമോൻ എന്ന് പറഞ്ഞൊരു ആറ്റം ബോംബുണ്ട്, അവനെ സൂക്ഷിക്കണമെന്ന്. അതെ സാർ, പക്ഷേ എനിക്ക് അതിന്റെ അഹങ്കാരൊന്നും ഇല്ലാട്ടോ. എന്താ ലീവായത്? ലീവായതിന്റെ കാരണം ബോധിപ്പിക്കോ. ഈശ്വരാ, ലൂസ് മോഷൻ ആയിരുന്നു എന്നത് ഈ ചൂടൻ ഹെഡ്മാസ്റ്ററിനോട് എങ്ങനെയാ പറയാ? പറയൂ. ഇന്നലെ രാവിലെ മുതൽ അൺലിമിറ്റഡ് ഫ്രീ ഔട്ട് ഗോയിങ് ആയിരുന്നു. പിന്നെ പുതിയ പുതിയ റിംഗ് ടോണും കേൾക്കുന്നുണ്ടായിരുന്നു. എന്റെ വയറ്റിലിനി ബാലൻസ് ഇല്ല സാർ. ഇനി അഥവാ റീചാർജ് ചെയ്താൽ തന്നെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ബാലൻസ് കംപ്ലീറ്റ് തീർന്നു പോവും. നീ ഇതെന്തൊക്കെയായി പറയുന്നത്? നിനക്ക് ഇന്നലെ എന്താ പറ്റിയത്? അതെ സാർ, ഞാൻ പറഞ്ഞത് സത്യമാ. എ മോഷൻ ദാറ്റ് കാൻ നെവർ ബി ഡൺ ഇൻ സ്ലോ മോഷൻ, അതായത് ലൂസ് മോഷൻ. എന്താടാ പരിപാടി? ടൗണിൽ പോണം, ഒരു പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ചെയ്യാനൊക്കെ ആയോടാ നീ? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ അച്ഛാ. കുറേ കാലമായി ദീപും ചിഞ്ചും ഇത് വാങ്ങാൻ നിർബന്ധിക്കുന്നു. അവർക്കൊരേ നിർബന്ധം. അതെന്താ? ഇപ്പൊ പറയില്ല, സസ്പെൻസ് ആയിരിക്കട്ടെ. എന്താടാ? ഒന്നുമില്ല, പുതിയ കടയാ അല്ലേ? ആ, പുതിയതാ. എന്തേ ഇങ്ങനെയാണോ ചേട്ടാ പുതിയ കസ്റ്റമേഴ്സിനോടൊക്കെ പെരുമാറുന്നേ? നീ അധികം കിടന്ന് കളിച്ചാ ഞാൻ നല്ലോണം അങ്ങ് പെരുമാറും. എന്റെ ചേട്ടാ, ഇങ്ങനെ ചൂടാവല്ലേ? ചേട്ടൻ പുതിയ ആളാണല്ലേ. അത്ര പുതിയതല്ല, വന്നിട്ട് 10-45 കൊല്ലമായി. ഓ, തമാശ തമാശ. ഹൗ, ചേട്ടന് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലേ. ഇല്ല, കുറച്ച് ഷുഗർ ഉണ്ട്. പിന്നെയും തമാശ. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ സാധനം വാങ്ങാൻ വന്നത് തന്നെയാണോ? പിന്നല്ലാതെ. ചേട്ടാ, എനിക്ക് പുതിയൊരു ടൂത്ത് ബ്രഷ് വേണം പല്ല് തേക്കാൻ. ഏത് കമ്പനിയുടെ വേണം? കമ്പനി ഏതായാലും ബ്രഷ് നന്നായാ മതി. നീ ആള് കൊണ്ടാലോ. പിന്നെ ഞാൻ സൂപ്പർ അല്ലേ ചേട്ടാ, ബ്രഷ് പെട്ടെന്നതോ? എന്താ എത്ര തിരക്ക്? ചേട്ടൻ അറിയോ, എന്റെ പഴയ ബ്രഷിന്റെ 2 നാര് വീണുപോയി. അതല്ലേ പുതിയത് വാങ്ങാൻ തീരുമാനിച്ചത്. എന്ത്, 2 നാര് വീണുപോയതിന് ആരെങ്കിലും പുതിയ ബ്രഷ് മേടിക്കുവാടാ, ധാരാളി. എന്റെ ചേട്ടാ, എന്റെ ബ്രഷിലേ 2 ആഴ്ചയായി ആകെ 2 നാരെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ അവസാന നാരും പോയി ചേട്ടാ. എടാ ചിന്തു, നീ ഇനി ആരെ കൊണ്ടോ ഒന്നും പറയിപ്പിക്കരുത്, കേട്ടല്ലോ? ഇല്ലമ്മേ, ഞാൻ പറയിപ്പിക്കില്ല. മോൻ നല്ല മോനായിട്ട് വളരണം. നമ്മുടെ അച്ഛനെ കണ്ടില്ലേ, അച്ഛനെ പോലെ ആവണം മോനും. ശരിയാ, എന്റെ അച്ഛന് നല്ല സ്വഭാവമാ. അച്ഛന്റെ കൂടെ പുറത്തോട്ട് പോകുമ്പോളാ എനിക്കത് ബോധ്യമായിട്ടുള്ളത്. ഓ, അച്ഛൻ നിനക്ക് ഐസ്ക്രീം വാങ്ങി തരുന്നതുകൊണ്ടായിരിക്കും. മോനെ ടിൻഡു, എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോവാം, തിന്മ ചെയ്താൽ നരകത്തിൽ പോവാം. അപ്പൊ പാർക്കിൽ പോകാൻ എന്ത് ചെയ്യണം അമ്മേ? ഞാൻ അനുസരിക്കാറുണ്ട്. കള്ളം പറഞ്ഞാലുണ്ടല്ലോ. എന്നിട്ടാണോടാ മഴ നനയരുതെന്ന് പറഞ്ഞിട്ട് നീ ഇന്നലെ പെയ്ത മഴ മുഴുവൻ കൊണ്ടത്? അത്
ടീച്ചർ പറഞ്ഞല്ലോ മഴവെള്ളം പാഴാക്കരുതെന്ന്. അതുകൊണ്ടാ ഞാൻ മഴയിൽ കുളിച്ചത്, അല്ലാതെ മഴയിൽ കളിച്ചതല്ല. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. മോനെ ടിൻഡു, നീ നന്നാവാൻ വേണ്ടിയല്ലേ അമ്മ ഇത്രയൊക്കെ പറഞ്ഞത്? നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിട്ട് വളരണം. എനിക്ക് ബുദ്ധി ഉണ്ടല്ലോ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിനക്ക് ബുദ്ധി ഉണ്ടോന്നൊന്ന് പരീക്ഷിക്കണല്ലോ. അമ്മ എന്ത് ചോദ്യം വേണേലും ചോദിച്ചോ. പല്ലില്ലാത്ത നായ നിന്നെ കടിച്ചു എന്നിരിക്കട്ടെ, നീ എന്ത് ചെയ്യും? പൂജയില്ലാത്ത ഇഞ്ചക്ഷൻ വെക്കും. എടാ, നീ ഞാൻ കരുതിയ പോലെ ഒന്നല്ല, അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. വല്ലത് തരണേ, ആരോരും ഇല്ലാത്ത പാവമാണ്. ചിന്തു, ദേ ഒരു പിച്ചക്കാരൻ, നീ വല്ല ചില്ലറയും എടുത്തു കൊടുത്തേ. പിച്ചക്കാരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എന്ത് സുഖം മോനെ, അങ്ങനെ ജീവിച്ചു പോകുന്നു. മോനെ, അപ്പുറത്തെ വീട്ടുകാർ എനിക്ക് വയറ് നിറയെ കോഴി ബിരിയാണി തന്നു. അതിന്റെ അപ്പുറത്തെ വീട്ടുകാര് ചായയും പലഹാരവും തന്നു. ഈ വീട്ടിൽ നിന്ന് മോനു എന്തെങ്കിലും തരണം. അതിനെന്താ തരാലോ? എന്റെ മോനായതുകൊണ്ട് പറയല്ലോ, നല്ല മനസ്സാ. ഇതെന്താ, ഗുളികയോ? അതെ, ഇത് കഴിച്ചോളൂ, ദഹനത്തിനുള്ളതാ. ഞാൻ ഇന്ന് രാവിലെ 8 ഇഡ്ഡലിയും 2 ഗ്ലാസ് പാലും മാത്രമേ കഴിച്ചുള്ളൂ. അയ്യോ, അത്രേ കഴിച്ചുള്ളൂ? കണ്ട പറയില്ല കേട്ടോ, പാവം. സത്യം, നിന്റെ ഒരു തമാശ. നമ്മളിപ്പോ ഉത്സവപ്പറമ്പ് എത്താറായി, അവിടെ എത്തിയ ചുമ്മാ വായി നോക്കി നിക്കരുത് കേട്ടോ. എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇല്ല. ഏ, അതെന്താ? നിന്റെ കൂടെ നടന്ന ഏത് വായി നോക്കാത്തവനും വായി നോക്കിയായി പോകും. നമ്മൾ സ്ഥലം എത്താനായി, ഇനി വേണേ ഡീസന്റ് ആയിക്കോ. ഒരു വര വരച്ചാ മതി, ജീവിതം തന്നെ മാറിപ്പോകും. ഒരൊറ്റ വര. എടാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്റെ ഈ ഉണക്ക ജീവിതം മാറി, ഞാൻ വല്ല അനിലംബാനി ആയാലോ. ചേട്ടാ, ഇതിനെന്താ വില? കേവലം 10 രൂപ. ഒരൊറ്റ വര കൊണ്ട് ജീവിതം തന്നെ മാറും. വരൂ വരൂ, വെറും 10 രൂപ മാത്രം. ഏ, തറയിലോ? തറയില് വരച്ച എങ്ങനെ എന്റെ ജീവിതം മാറുക? മോനെ, മോന്റെ ജീവിതം മാറ്റി വരയ്ക്കാനുള്ള ചോക്കല്ല ഇത്. പിന്നെ ഈ ചോക്ക് കൊണ്ട് ഒരൊറ്റ വര വീടിന് ചുറ്റും വരച്ചാ മതി. കൂറ, മൂട്ട, ഉറുമ്പ് എന്നിവയൊന്നും വീടിന്റെ പടിയെന്നല്ല, ഗേറ്റ് കടന്നു തന്നെ വരില്ല. ഓ, അല്ലേല് കൂറെ മൂട്ടയൊക്കെ ഗേറ്റ് കടന്നാണല്ലോ വരുന്നത്. ഇയാള് ഇത് എവിടുന്ന് വന്നു? വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു. ആദ്യത്തെ ഐറ്റം തന്നെ ചളമായി പോയല്ലോ. തോൽവികൾ ഏറ്റുവാങ്ങാൻ ടിൻഡു മോന്റെ ജന്മം വീണ്ടും ബാക്കി. നീ വാ, നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഒരു സാധാരണ പശയല്ല ഇത്, ഏതു തരം പൊട്ടലും മുട്ടിച്ചു നേരെയാക്കി തരുന്ന ഒരു സൂപ്പർ പശ. ഇത് ഞാനോ എന്റെ അച്ഛനോ എന്റെ അളിയനോ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതല്ല, ജപ്പാൻ കമ്പനിയായ സുഡോക്കോ ചുഡോക്കോ പൊട്ടാക്കയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന പശയാണ്. കേവലം 20 രൂപ മാത്രം. എടാ ടിൻഡു, നമുക്കൊന്ന് വാങ്ങിയാലോ? ഇതൊക്കെ വെറും തട്ടിപ്പാടാ, നീ വാ. സുഹൃത്തുക്കളെ, ഇത് തട്ടിപ്പല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെന്റെ അച്ഛനോ അളിയനോ ഉണ്ടാക്കുന്നതല്ല, പിന്നെ ജപ്പാൻ കമ്പനിയായ സുഡോക്കോ നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉഗ്രൻ പശയാണ് സൂപ്പർ പശ. ഏത് തരം പൊട്ടലും നേരെയാക്കുമോ? അതെ, ഏത് പൊട്ടലും നിഷ്പ്രയാസം നേരെയാക്കുന്ന സൂപ്പർ പശയാണിത്. കഴിഞ്ഞ വിഷുവിന് പൊട്ടിച്ച പടക്കം വീട്ടിലുണ്ട്, എടുത്തു കൊണ്ടു തരട്ടെ? പൊട്ടിച്ച് നേരെയാക്കി തരുമോ? അങ്ങനെയാണെങ്കിൽ അടുത്ത വിഷുവിനും അത് തന്നെ ഒന്നും കൂടി പൊട്ടിക്കാലോ. പൊട്ടിയ പടക്കം ഒട്ടിക്കുന്ന ഒരു പശയും ജപ്പാനിലെ ഒരു സായിപ്പും കണ്ടുപിടിച്ചിട്ടില്ല. പൊട്ടിയ മറ്റെന്ത് ഒട്ടിക്കും? പൊട്ടിയത് എന്തും ഒട്ടിച്ച് നേരെയാക്കി തരുമോ? പൊട്ടിയ പടക്കം ഒഴികെ വേറെ എന്തും ഒട്ടിച്ച് നേരെയാക്കി തരുന്ന സൂപ്പർ പശയായത്. എങ്കിൽ കഴിഞ്ഞ പരീക്ഷക്ക് ഞാൻ 8 നിലയിലാ പൊട്ടിയത്. ആദ്യം പശ കൊണ്ട് നേരെയാക്കി തരാൻ പറ്റുമോ? ജീവിതത്തിൽ എന്തോ ഒരു മടുപ്പ് തോന്നുന്നു. ആദ്യം ഒരു വൈക്ലബ്യം. നീ എന്താ, ബുദ്ധിജീവിയായോ? അതല്ലടാ, നീ നോക്ക്, രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നു, കുറേ വളിപ്പടിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, മടുത്തു. ഫേസ്ബുക്ക് നോക്കുന്നു, കുറേ യൂട്യൂബ് കാണുന്നു. ശരിയാ, ഒരു തരം മടുപ്പ്. ഞാനാണെങ്കിൽ കുറേ തെറ്റുകളും ചെയ്തു കൂട്ടുന്നു. എടാ, നീ അറിഞ്ഞോ, ഒരു സ്വാമി ഇറങ്ങിയിട്ടുണ്ട്. പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയാണല്ലോടാ. ഈ സ്വാമിയും ആളൊരു പുലിയാണടാ. ഇയോട് നമുക്ക് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റു പറയാം.
പുള്ളി അതെല്ലാം നേരിട്ട് ദൈവത്തോട് പറഞ്ഞ് നമ്മളെ ക്ഷമിക്കാൻ പറയും. പുള്ളിക്ക് ദൈവവുമായിട്ട് നേരെ ഡീലിംഗ്സ് ആയിരിക്കുമല്ലേ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കണമെന്നില്ല, പുള്ളി പ്രാർത്ഥിച്ചാൽ കേൾക്കും. എന്നാ സ്വാമിയെ കണ്ടിട്ട് തന്നെ കാര്യം, തെറ്റുകൾ ഓരോന്നേറ്റു പറയണം. എന്താ വത്സ, മുഖത്തൊരു മ്ലാനത, പറയൂ. വത്സനല്ല സ്വാമി, എന്റെ പേര് ടിൻറ്റുമോൻ എന്നാ. എന്റെ ഈ കൊച്ചു ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എനിക്ക് മാപ്പ് തരണം. വത്സ, നീ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഏറ്റു പറയൂ. അതെല്ലാം പറയാൻ നിന്നാൽ നേരം വെളുക്കും. ഇതിനു മാത്രം നീ ചെയ്തു കൂട്ടിയോ, കഷ്ടം. ഒന്നും പറയണ്ട സ്വാമി, പറ്റിയത് പറ്റി. ഒരു കാര്യം, എന്റെ ഈ തെറ്റുകൾക്ക് ദൈവം എന്നോട് ക്ഷമിക്കില്ലേ? ക്ഷമിക്കാൻ ഞാൻ പറയാം വത്സ, നീ ഏതായാലും ചെയ്ത തെറ്റുകൾ ഓരോന്നോരോന്നായി പറയൂ. അപ്പൊ പറയാ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു തെറ്റ് പറയാ. ആ, പെട്ടെന്ന് പറഞ്ഞു തുലക്കെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത തെറ്റാണ്, 11. 11? അതെന്ത് തെറ്റ്? ശാരദ ടീച്ചർ ചോദിച്ചു 1 ഉം 1 ഉം കൂട്ടിയാൽ എത്രയെന്ന്. ഞാൻ പറഞ്ഞു 11 എന്ന്. പറയൂ സ്വാമിയെ, ഞാൻ ചെയ്തത് തെറ്റല്ലേ, പറയൂ. Did you mind rocks? DNA rocks.